സ്വാലിഹത്തായ ഭാര്യയുടെ അടയാളങ്ങൾ എന്താ? സ്വാലിഹത്തായ ഭാര്യ എന്ന് കേട്ടാൽ നമ്മൾ വിചാരിക്കും എല്ലാ ദിവസവും രാത്രി 100 റക്അത്ത് തഹജ്ജുദ് നമസ്കരിക്കുന്ന പെണ്ണെന്നാവും, അല്ലെങ്കിൽ സുബഹിയുടെ 9 വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന പെണ്ണ് എന്നാകും പുണ്യ നബി വിശകലനം ചെയ്തതെന്നാകും നമ്മൾ വിചാരിക്കുന്നത്. ശ്രദ്ധിച്ചോളൂ, കുടുംബത്തിന്റെ ആദ്യ ശിലകളെ കുറിച്ച് പഠിപ്പിച്ച പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വാലിഹത്തായ പെണ്ണിന്റെ അടയാളം പുണ്യ നബി എണ്ണുകയാണ്. ഭർത്താവ് കൽപ്പിച്ചാൽ അക്ഷരം പ്രതി അനുസരിക്കുന്ന പെണ്ണാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കേൾക്കണം, ഒന്നാമത്തെ അടയാളം എണ്ണിയത് ഭർത്താവ് കൽപ്പിച്ചാൽ അക്ഷരം പ്രതി അനുസരിക്കുന്ന പെണ്ണാണെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. അങ്ങനെയുള്ള കുടുംബത്തിലെ സമാധാനമുണ്ടാകൂ, അങ്ങനെയുള്ള കുടുംബത്തിലെ അനുസരണയുള്ള മക്കൾ ഉണ്ടാവുകയുള്ളോ. ഞാൻ കേവലം ഇന്നലെ ഉണ്ടായ ഒരു അനുഭവം നിങ്ങളോട് വിശദീകരിച്ചോട്ടെ. ഇന്നലെ ഉണ്ടായ അനുഭവം, വീട്ടിനകത്ത് ഭയങ്കര കോലാഹലം, അടിയും പിടിയുമായി. വീട്ടിൽ വെളിയിൽ നിന്നുള്ള ആളുകൾ വീട്ടിലേക്ക് ഓടി വന്ന് നോക്കുമ്പോ നടക്കുന്നത് എന്താ? നടക്കുന്നത് പുറമേ നിന്ന് വന്ന ആളുകൾ കേൾക്കുന്നത് വീട്ടിലെ തന്റെ പിതാവിനെ 16 കുഞ്ഞുമോൻ ചീത്ത വിളിക്കുകയാണ്. ചീത്ത വിളിക്കുന്നു, എന്താ കാരണം? പാപ്പ ഇവനെ അടിച്ചതാണ്. ഇവനിൽ കണ്ട ഒരു മര്യാദക്കേട് പറഞ്ഞു തിരുത്താൻ ശ്രമിച്ചപ്പോ പിതാവ് അവനെ താൻ ശ്രമിച്ചപ്പോ അവൻ പിതാവിനെ നേരെ കയർക്കാൻ തുടങ്ങി. കയർത്തപ്പോ പിതാവ് അവനെ അടിച്ചു. അടിച്ചവൻ പിതാവിനെ ചീത്ത വിളിക്ക വാക്കുപോലും ഇവിടുന്ന് പറയാൻ പറ്റില്ല, അത്ര മോശമായിട്ടാ ചീത്ത വിളിച്ചത്. ഈ വിഷയം ചർച്ച ചെയ്ത സമയത്ത് ഞാൻ ആ വിഷയം പറഞ്ഞ ആളോട് ചോദിച്ചു, എന്നിട്ട് ഇവൻ ഈ വാപ്പയെ ചീത്ത വിളിക്കുമ്പോ ഭാര്യ അടുത്തുണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, ഉസ്താദേ, മക്കൾ വാപ്പയെ ചീത്ത വിളിക്കാൻ ധൈര്യം കാണിച്ചത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഭാര്യയുടെ സ്വഭാവം കണ്ട മകൻ ഇത് പഠിച്ചതെന്നാണ്. കാരണം ഭാര്യയാളെ ചീത്ത വിളിക്കാറുണ്ട് മക്കളുടെ മുമ്പിൽ വെച്ച്. നല്ലപോലെ ശ്രദ്ധിക്കണം, മക്കളുടെ മുമ്പിൽ വെച്ച് ഭാര്യ ഭർത്താവിനെ ചീത്ത വിളിച്ചപ്പോൾ മക്കളുടെ കൽബിൽ നിന്ന് വാപ്പയെ കുറിച്ചുള്ള ബഹുമാനം ചോർന്നു പോയി. ഉമ്മയാണ് ഉപ്പയെ ചീത്ത വിളിക്കുന്ന പദങ്ങൾ ഉമ്മയിൽ നിന്ന് ആ മകൻ പഠിച്ചത്. നല്ലപോലെ ആലോചിക്കണം. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു പെണ്ണിൽ നിന്നല്ലാതെ സമാധാന പൂർണ്ണമായ കുടുംബം ഉണ്ടാവുകയില്ലെന്ന് മഹാനായ നബിയുനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അതുകൊണ്ട് വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പുരുഷൻ ശ്രദ്ധിക്കണം, തന്റെ ഭാര്യ സ്വാലിഹത്താവാൻ ശ്രദ്ധിക്കണേ. സ്വാലിഹത്തിന്റെ ഒന്നാമത്തെ അടയാളം തുതിഓഹോ ഇനാ അമറഹ, ഭർത്താവ് കൽപ്പിച്ചാൽ അക്ഷരം പ്രതി അനുസരിക്കുന്നവളാണവൾ. രണ്ടാമത്തതോ ശ്രദ്ധിച്ചോളൂ, പുണ്യ നബി പറഞ്ഞു രണ്ടാമത്തെ അടയാളം സല്ലല്ലാഹു അലൈഹി വസല്ലം ഭർത്താവ് തന്നെ നോക്കുമ്പോൾ തന്നെ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നവളാണവൾ. സ്വാലിഹത്തായ ഭാര്യയുടെ അടയാളം ഭർത്താവ് നോക്കുമ്പോൾ തന്നെ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നവളാണവൾ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി. മനഃശാസ്ത്രം ഇപ്പൊ പറയുന്നുണ്ട്, മനഃശാസ്ത്രം ഏറ്റവും പുതിയ പഠനം. എന്താ മനഃശാസ്ത്രം പറയുന്നത്? എല്ലാ കുടുംബത്തോടും പറയുകയാണ്, കുടുംബത്തിലെ സ്ത്രീയും പുരുഷനും എല്ലാ ദിവസവും ഒരു സമയം, ഒരു 5 സമയമെങ്കിലും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരിക്കാൻ സമയം കണ്ടെത്തണം. എന്നാൽ കുടുംബത്തിലെ ഒട്ടുമുക്കാൽ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാൻ കഴിയും. അള്ളാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടാമത്തെ അടയാളം പറഞ്ഞത് ഭർത്താവ് തന്നെ നോക്കുമ്പോൾ തന്നെ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നവളാണവൾ. മൂന്നാമത്തെ കാര്യം പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം തഹ്ഫളുഹു ഫീ നഫ്സിഹാ വമാലിഹി വവലദിഹി
തഫലുഹു ഭാര്യ സംരക്ഷിക്കുന്നു ഫീ നഫ്സിഹ തന്റെ സ്വന്തം ശരീരത്തെ വമാലിഹി ഭർത്താവിന്റെ സ്വത്തും വലതിഹി ഭർത്താവിന്റെ മക്കളെയും ഭർത്താവിന്റെ അഭാവത്തിൽ തന്റെ ശരീരവും ഭർത്താവിന്റെ മക്കളെയും ഭർത്താവിന്റെ സമ്പത്തും സംരക്ഷിക്കാനും കഴിയുന്നവളാണ് സ്വാലിഹത്തായ ഭാര്യയെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മൂന്ന് സ്വഭാവ ഗുണങ്ങൾ എണ്ണി പഠിപ്പിച്ചുകൊണ്ട് പുണ്യനബി പറഞ്ഞു, നിങ്ങൾ വിവാഹം കഴിക്കുമ്പോഴേ നല്ല കുടുംബമാകണമെന്ന് താല്പര്യമുണ്ടോ? ഈ വിഷയങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഹബീബായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്. വലിയ സമ്പന്നനാണ് ഒരു നാട്ടിലെ വലിയ സമ്പന്നനാണ്. അയാൾ എടുത്തു പൊക്കിയിരിക്കുന്ന വീട് 2 കോടിയുടെ വീട്. അയാളുടെ വാഹനം 85 ലക്ഷത്തിന്റെ വാഹനം. ഭാര്യയും ഭർത്താവും രണ്ടുപേരും വാഹനത്തിലൂടെ യാത്ര ചെയ്യുന്നു. പുറമെ നിന്ന് കാണുന്ന ആളുകൾ അസൂയപ്പെട്ടു പോകും. ടൗണിന്റെ ഹൃദയത്തിലുള്ള സ്ഥലം, വിശാലമായ സ്ഥലം, ആ കോമ്പൗണ്ടിൽ 2 കോടിയുടെ വീട്, 85 ലക്ഷത്തിന്റെ വണ്ടിയിൽ ഭാര്യയും ഭർത്താവും സഞ്ചരിക്കുന്നു. പക്ഷേ രണ്ടുപേരുടെയും മനസ്സിനകത്ത് തീയരിയുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ കുടുംബ ജീവിതത്തിൽ എന്തർത്ഥം എന്റെ പ്രിയമുള്ള സഹോദര? ഭാര്യയും ഭർത്താവും തമ്മിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം നന്നല്ല. അവരെ രണ്ടുപേരുടെയും കൽബിന്റെ അകത്തളങ്ങളിൽ തീയരിയുകയാണ്. സമാധാനപൂർണമായ ജീവിതമല്ല. ഞാൻ ചോദിക്കട്ടെ, ഭൂമിയിൽ എന്ത് സൗകര്യമുണ്ടായിട്ട് എന്താ കാര്യം? ഹബീബായി നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ നോക്കൂ നിങ്ങൾ. കുടുംബത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം പഠിപ്പിക്കുന്നത് എന്താ ഖുർആൻ? വിശുദ്ധ ഖുർആൻ ശ്രദ്ധിക്കൂ നിങ്ങൾ. أن خلق لكم من أنفسكم أزواجا لتسكنوا إليها അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അള്ളാഹു ഇണകളെ സൃഷ്ടിച്ചു തന്നത് ലിതസ്കുനു ഇലൈഹാ നിങ്ങൾ അവരിലേക്ക് സമാധാനം പ്രാപിക്കുവാനാ. നിങ്ങൾ അവരിലേക്ക് സമാധാനം പ്രാപിക്കുവാൻ ഞാൻ ചോദിച്ചിട്ട് നിങ്ങളോട് മാസത്തിലൊരിക്കലാക്ക് ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് പോവാ. വീട്ടിലേക്ക് എത്തിയാൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവലാണോ സമാധാനം കുറഞ്ഞു പോകലാണോ? നല്ലോ ശ്രദ്ധിക്കണം. ലിതസ്കുനു ഇലൈഹാ കുടുംബ ജീവിതത്തിന്റെ അടിത്തറ തന്നെ സമാധാനമാണെന്ന് വിശുദ്ധ ഖുർആൻ. ആ സമാധാനം ലഭിക്കേണ്ടത് എവിടെ നിന്നാണ്? ലിതസ്കുനു ഇലൈഹാ. സക്കന എന്ന് പറഞ്ഞ ഖുർആൻ പദത്തിന്റെ അർത്ഥം പറയും. സക്കന സക്കന എന്ന് പറഞ്ഞാൽ അടങ്ങി എന്നാണ്. ഈ ബോട്ടിലേക്ക് ശ്രദ്ധിക്കൂ നിങ്ങൾ. ഈ ബോട്ടിലെ വെള്ളം ഇപ്പൊ ഒരല്പം പോലും ചാഞ്ചാടുന്നില്ല. അപ്പൊ അത് സക്കന എന്നതിനെ കുറിച്ച് നോക്കൂ. ഞാൻ എടുത്തപ്പോ ഇപ്പോ ഞാൻ ഇത് കയ്യിൽ പിടിക്കുകയാണ്. പക്ഷെ ഇത് സാക്കിനല്ല, ഇത് ചെറിയ ചലനമുണ്ട്. ഖുർആന്റെ പദപ്രയോഗം നോക്കണം നിങ്ങൾ. ലിതസ്കുനു ഇലൈഹാ നിങ്ങൾ എന്തിനാണ് ഒരു ഭാര്യയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്? ലിതസ്കുനു ഇലൈഹാ നിങ്ങൾ അവളുടെ അടുത്തെത്തിയാൽ നിങ്ങൾക്ക് സക്കൻ കിട്ടും, നിങ്ങളുടെ മനസ്സ് ശാന്തമാവും. ഖുർആന്റെ പ്രയോഗം കുടുംബ ജീവിതത്തിന്റെ ലക്ഷ്യം അതാണ്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, നിങ്ങളുടെ ഭാര്യമാരുടെ അടുത്തേക്ക് എത്തുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാകലാണോ ഇളകി വശാവലാണോ? പലപ്പോഴും പറയാറില്ലേ, ഈ ആഴ്ച ഞാൻ പോവില്ല, അടുത്ത ആഴ്ച പോവാം, എന്താ കുടുങ്ങിട്ട് പോവാ. പല ആളുകളും കുടുങ്ങിട്ട പോണത് എന്താ അർത്ഥം? കുടുംബ ജീവിതത്തിന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കാനും കഴിഞ്ഞില്ല. എന്തുകൊണ്ട് കുടുംബ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ ശ്രദ്ധിച്ചില്ല? ഒരിക്കലൊരു ചെറുപ്പക്കാരനോട് പറഞ്ഞത്, എന്നോട് പറഞ്ഞു, എനിക്ക് 12 ലക്ഷത്തിന്റെ ഇന്നോവേന സ്ത്രീധനായിട്ട് കിട്ടിയത്. അപ്പൊ വേറൊരുത്തൻ പറഞ്ഞു, ഉസ്താദേ ഓന ആ ബന്ധം തുടർന്ന് പോകാൻ സാധ്യത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ചോദിച്ചു, എന്താ? ഒരിക്കൽ സംസാരിക്കുമ്പോ എന്നോട് പറഞ്ഞു, എന്തടാ ഇന്നോവ ഒക്കെ കിട്ടിയില്ലേ, ഇനിയിപ്പോ ഞാൻ വേറെ കല്യാണം കഴിച്ചാലും കുഴപ്പമൊന്നുമില്ലല്ലോ, ഓളാടെ നോട്ടെ സ്റ്റെപ്പിനായിട്ട് ഓള് കാണാൻ അത്ര ചുരുക്കൊന്നുമില്ല എന്ന് അവൻ പറഞ്ഞു. ചുരുക്കില്ലാത്തതുകൊണ്ട് പിന്നെ എന്തിനോട് നീ കിട്ടിയെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഞാൻ കുറച്ച് സ്വത്ത് മോഹിച്ച് കിട്ടിയതാണ്. ഞാനല്പം സ്വത്ത് മോഹിച്ച് കിട്ടിയതാണ്. ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ആദ്യ പടിയിൽ നമ്മൾ ശ്രദ്ധിച്ചില്ലേ ജീവിതം മുഴുവൻ നമ്മൾ കരയേണ്ടി വരും.
ഉന്നാ